മാറുന്ന കാലത്തിനനുസരിച്ച് മാറുക എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ടാണ് നമ്മൾ പറയാറ് പക്ഷേ എപ്പോഴും അങ്ങനെയല്ല ചില കാര്യങ്ങളുണ്ട് മാറ്റാതെ മറക്കാതെ എന്നും കൂടെ കൊണ്ടുപോകേണ്ടവ ഏറെക്കാലത്തെ ഗവേഷണത്തിന് ശേഷം അഷ്ടപദി ആട്ടത്തിന് പുതുജീവൻ നൽകി വേദിയിൽ അവതരിപ്പിക്കുന്ന ഷീബ കൃഷ്ണകുമാർ അങ്ങനെ ഒരാളാണ് അഷ്ടപദിയാട്ടം 12-ാം നൂറ്റാണ്ടിലെ ലക്ഷ്മണസേന മഹാരാജാവിൻ്റെ ആസ്ഥാന കവികളിലൊരാളായിരുന്ന ജയദേവർ രചിച്ച ഗീതഗോവിന്ദം എന്ന കൃതിയാണ് അഷ്ടപദിയാട്ടത്തിന് ആധാരം നമുക്ക് എല്ലാവർക്കും പരിചയമാണ് സോപാന സംഗീതം അല്ലെങ്കിൽ അഷ്ടപദി എന്ന് പറഞ്ഞ ക്ഷേത്രങ്ങളിൽ നമ്മൾ ഇടയ്ക്ക കുട്ടി പാടുന്ന ഒരു സമ്പ്രദായമുണ്ട് അത് അതിനെ ചൊല്ലിയാണ് അപ്പോൾ जयदेव गीतगोविंद रचित समय मुदल ते अष्टपति और नृत्य भाष्यम कूड़ी ഭരതനാട്യം നമ്മൾ പഠിച്ചു മോഹിനിയാട്ടം പഠിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിന് നമുക്ക് നമ്മുടേതായ ഒരു ശൈലി മാത്രമാണ് രൂപപ്പെടുത്തിയെടുക്കാനുണ്ടായിരുന്നത് കാരണം മറ്റുള്ളതെല്ലാം അവിടെ ഒരു ചിട്ടയായ ഫ്രെയിമിനകത്ത് ഭദ്രമായി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വീഡിയോ ഇല്ല വേറൊരാൾ ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു കല അല്ലെങ്കിൽ അങ്ങനെ ഒരു ആർട്ട് ഫോം നമ്മൾ വേദിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് പിന്നെ മോഹിനിയാട്ടമാണ് ഞാൻ മെയിനായിട്ട് പഠിച്ചിരിക്കുന്നത് അപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ ഒരു മാക്സിമം ഒരു സമയദൈർഘ്യം എന്ന് പറയുന്നത് അരമണിക്കൂർ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വർണ്ണം ചെയ്യുമ്പോൾ മാക്സിമം 40 മിനിറ്റ് ആണ് ഒരേ സമയം നമ്മൾ വേദിയിൽ നിൽക്കേണ്ടി വരുന്നത് അപ്പോൾ അതിൽ നിന്ന് മാറി അത് ഈ 2-2.5 മണിക്കൂറിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും രൂപപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു വെല്ലുവിളിയായിരുന്നു ആ ഒരു സമയത്ത് ഭഗവാൻ 10 അവതാരങ്ങൾ ചെയ്തത് 10 അവതാര ഉദ്ദേശങ്ങളോട് കൂടിയിട്ടാണ് അപ്പോൾ അതിൽ ഭക്തി വരുന്നുണ്ട് രൗദ്രം വരുന്നുണ്ട് കാരണം ഇപ്പോൾ മത്സ്യാവതാരം ഭഗവാൻ ചെയ്തത് ഹയഗ്രീവൻ എന്ന് പറയുന്ന അസുരനെ വധിച്ച് ബ്രഹ്മാവിൻ്റെ വേദങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ മത്സ്യം എന്ന അവതാരം ചെയ്തത് എന്നാൽ നമ്മുടെ 4-ാമത്തെ അവതാരമായിട്ടുള്ള നരസിംഹം ചെയ്തത് പ്രഹ്ലാദൻ എന്ന ഭക്തൻ്റെ സത്യമായ ആ ഭക്തിയിൽ സംപ്രീതനായിട്ടാണ് ഹിരണ്യകശിപു എന്ന രാജാവിനെ വധിക്കാൻ വേണ്ടിയാണ് 4-ാമത്തെ അവതാരം നരസിംഹം രൂപം കൊണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ശൃംഗാരരസപ്രധാനമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല കാരണം അതിനെ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ രാധാകൃഷ്ണ സംയോഗങ്ങളും വിരഹങ്ങളും അതെല്ലാം കുറച്ചുകൂടെ വരും പക്ഷെ നമ്മളിപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ദശാവതാര വർണ്ണനയാണ് അതിൽ അങ്ങനെ ഒരു രസത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം 10 അവതാര ഉദ്ദേശങ്ങളാണ് അവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ താമസിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി തിരുവങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു കഥകളി ആചാര്യൻ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ എന്നൊരു വ്യക്തിയെ നമുക്ക് അറിയാം ഞാൻ പഠിച്ചത് കലാമണ്ഡലത്തിലായതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് അറിയാം എന്നല്ലാതെ ഒരു
വ്യക്തിപരമായൊരു അടുപ്പം ഉണ്ടായിരുന്നില്ല. ഒരു 15 വർഷം ആയിട്ടുണ്ട് ഞാൻ തലശ്ശേരി വന്നിട്ട്. ആ വർഷങ്ങളിലാണ് ഗുരുവിനെ ആദ്യമായിട്ട് പോയി കണ്ട് ഒരു വ്യക്തിപരമായൊരു ബന്ധം എന്നുള്ളത്. പിന്നീട് അങ്ങനെ മോഹിനിയാട്ടത്തിലാണ് ഗവേഷണം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ മുതിർന്ന ഗുരുക്കന്മാരെ അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റികളായിട്ടുള്ള ആൾക്കാരെ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ഗുരുവിനെ ഞാൻ കണ്ടിട്ടുണ്ട് പോയി. അപ്പോൾ അങ്ങനെ ചെന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് വെച്ചിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇങ്ങനെ ഇത് കണ്ണൂർ സീതയാണ്, സീത ഗംഭീരമായിട്ട് അഭിനയിക്കും, ഒരുപാട് 200-ലധികം വേദികളിൽ സീത അവതരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയാണ് സീത ടീച്ചറെ അന്വേഷിച്ച് ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു ടീച്ചർക്ക് ഇപ്പോൾ 87 വയസ്സാണ്, കണ്ണൂരുണ്ട്. ടീച്ചറാണ് പറഞ്ഞത് എനിക്ക് പഠിപ്പിക്കാൻ വയ്യ മോളെ, എനിക്ക് ഒരു വശം തളർന്ന് അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ടീച്ചറാണ് പറഞ്ഞത് എൻ്റെ മാഷോട് തന്നെ പറയൂ എന്ന്. അങ്ങനെ മാഷാണ്, മാഷ അത് പഠിപ്പിക്കുമ്പോൾ 101 വയസ്സാണ്. ഞാനിപ്പോൾ ഒരു 5 വർഷമായിട്ടേ ഉള്ളൂ അഷ്ടപതിയാട്ടം പഠിക്കാൻ തുടങ്ങിയിട്ട്, വേദിയിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷം. നൃത്തമാണ് എൻ്റെ ജീവിതം, അല്ലെങ്കിൽ എൻ്റെ ജീവശ്വാസം എന്ന് പറയുന്നത് തന്നെ നൃത്തത്തിലാണ്. അങ്ങനെ നമ്മൾ നൃത്തത്തെ കാണുന്നത്, കാരണം ഒരു ഒരു മത്സരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഒരു പ്രായത്തിൽ ഇപ്പം നിർബന്ധമായും കുറച്ച് വർഷം നൃത്തം പഠിക്കണം അങ്ങനെയല്ലാതെ, നൃത്തം എൻ്റെ ഒരു എനിക്ക് എന്താ ശ്വാസമില്ലാതെ ജീവിക്കാൻ കഴിയില്ല, അതുപോലെയാണ് എനിക്ക് നൃത്തം എന്ന് തോന്നുന്ന ആർക്കും സ്വാഗതം ചെയ്യാവുന്ന ഒന്നാണ്.